الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، ألا إن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പവിത്രമായ മാസങ്ങൾ കൊണ്ടാണ്. നമുക്ക് പുതുവത്സര ആഘോഷങ്ങളില്ലെങ്കിലും മുഹറമിലും ദുൽഹിജ്ജയിലും പ്രത്യേകം ആരാധനകളുണ്ട്. ദുൽഹിജ്ജയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, മുഹറം മാസത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെയാണ് മുസ്ലിം ലോകം അനുസ്മരിക്കുന്നത്. മുഹറം മാസത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മാസം എന്ന ഒരു പ്രയോഗം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയതായി കാണാൻ കഴിയും. വഅഫ്ളു സിയാമി ബാദ ശഹരി റമളാന സിയാമു ശഹരില്ലാഹിൽ മുഹറം. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. റമളാൻ മാസത്തിന് ശേഷം ശ്രേഷ്ഠമായൊരു നോമ്പുണ്ട്, അത് അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം മാസത്തിലുള്ള നോമ്പാണെന്ന്. ആ മാസത്തിന് വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് പത്താമത്തെ ദിവസമാകുന്ന ആശൂറ ദിനം. ജൂതന്മാർ ആശൂറ ദിനത്തെ ഒരാഘോഷമാക്കിയാണ് കൊണ്ടു നടന്നത്. പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, പ്രത്യേക വസ്ത്രം ധരിച്ചു. ഒരാഘോഷ ദിവസത്തിൽ ഉണ്ടാകുന്ന സന്തോഷ പ്രകടനങ്ങളുടെ ഭാഗമായി നടത്താറുള്ള എല്ലാം അവർ കൊണ്ടാടി. മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയതിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു അവർ നടത്തിയത്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമൽ മദീന, റസൂലുള്ളാഹി മദീനയിൽ ചെന്നു. ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, അവിടുത്തെ ജൂതന്മാർ ആശൂറ ദിനത്തിൽ നോമ്പെടുക്കുന്നത് റസൂലുള്ളാഹിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ കാല റസൂല് ചോദിച്ചു, മഹാദാ, ഇതെന്താണ് പരിപാടി? അപ്പൊ കാലു, അവര് പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം, ഇസ്രായേല്യരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അങ്ങനെ ഫസ്വാമഹു മൂസ, ശുക്ർ എന്ന നിലക്ക് മൂസാ നബി അലൈഹിസ്സലാം എന്ന് നോമ്പ് നോറ്റിട്ടുണ്ട്. കാല, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫാനാ ഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാമുമായി ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ഞങ്ങൾക്കാണ്.
എനിക്കാണ്. ഫസാമഹു, അങ്ങനെ റസൂല് നോമ്പെടുത്തു. അമറ ബിസിയാമിഹി, നോമ്പെടുക്കാൻ ആളുകളോട് കൽപ്പിച്ചു. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. മൂസാനബി അലൈഹിസലാം തുടങ്ങിയത് കൊണ്ട് ജൂതന്മാരും അതിനെ തുടർന്ന് ക്രിസ്ത്യാനികളും എന്തിനേറെ മക്കയിലുള്ള മുശരിക്കുകൾ വരെ ആശൂറായിന് നോമ്പെടുക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, കാനത്ത് ഖുറൈശു തസൂമു ആശൂറ, ഖുറൈശികൾ ആശൂറായിന് നോമ്പെടുക്കും. ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമുഹു, അപ്പൊ റസൂലും അവരുടെ കൂടെ നോമ്പെടുക്കാറുണ്ടായിരുന്നു. നുബുവത്തൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ മക്കയിലുണ്ടായിരുന്ന ഒരു നോമ്പ് പരിപാടിയാണ് ആശൂറായിന്റെ നോമ്പ്. അത് ഇസ്ലാമിലും ഉണ്ട്. ഒരു നിർബന്ധ സ്വഭാവമുള്ള പരിഗണന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറായിന് നൽകിയതായി കാണാൻ കഴിയും. റുബയ്യ എന്ന സഹാബ വനിത പറയുന്നു, അർസല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദാത ആശൂറായില ഖുറൽ അൻസാർ, മദീനയിലുള്ള അൻസാറുകൾ താമസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ വിളംബരം നടത്താൻ റസൂലുള്ളാഹി ആശൂറായിന്റെ ദിനത്തിൽ ഒരു ദൂതനെ അയച്ചു. അദ്ദേഹം ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്, മൻ അസ്ബഹ മുഫ്തിറൻ ഫല്യുതിമ്മ ബഖിയത യൗമി, ആരെങ്കിലും പ്രഭാത ഭക്ഷണം കഴിച്ചു പോയെങ്കിൽ, ഭക്ഷണം കഴിച്ചു പോയെങ്കിൽ ബാക്കിയുള്ള സമയം അദ്ദേഹം നോമ്പുകാരനായി തുടരട്ടെ. ഒമൻ അസുബഹ സ്വായിമൻ, ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ഫല്യസും, അവർ ആ നിലക്ക് തന്നെ നോമ്പെടുക്കട്ടെ. അങ്ങനെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബ വനിത റുബയ്യ പറയുന്നത് കാണാൻ കഴിയും, ഫകുന്നാ നസൂമുഹു ബഅദു വനുസബ്ബി മുസ്ബിയാനന, ഞങ്ങളും നോൽക്കും, കുട്ടികളെ കൊണ്ട് നോൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കുട്ടികൾ നോമ്പ് നോറ്റ് ഇടക്ക് നോമ്പ് മുറിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വനജാലു ലഹുമുൽ ഉഹബത്ത മിനൽ ലിഹിൻ, പഞ്ഞികൊണ്ടും തുണി കൊണ്ടൊക്കെ കെട്ടി പന്തുണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഭക്ഷണത്തിന് പറഞ്ഞാൽ ഞങ്ങൾ പന്താ കൊടുക്കുക. അങ്ങനെ അവരെ വൈകുന്നേരമാക്കും, അവരെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കും. ഹത്തായക്കൂന ഇന്ദ ലിഫ്താർ, സഹീഹുൽ ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അത്ര പ്രാധാന്യത്തോടുകൂടി മദീനക്കാരി കൊണ്ടു നടന്ന റസൂലുള്ളാഹി പറഞ്ഞ നോമ്പ് തന്നെയാണ്. പക്ഷേ റമദാൻ ഫർളായതോടുകൂടി അതിന്റെ നിർബന്ധ സ്വഭാവം എടുത്തു കളഞ്ഞു. പക്ഷേ വലിയ പുണ്യമുള്ള ഇബാദത്തായി അത് തുടർന്നും റസൂലും സഹാബാക്കളും കൊണ്ടു നടന്നിട്ടുണ്ട്. യാത്രയിൽ പോലും നോമ്പ് ഒഴിവാക്കാത്ത സലഫു സാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്നു അബ്ബാസിനെ നമുക്ക് കാണാം, ആശൂറാ നോമ്പ് യാത്രയിൽ പോലും അദ്ദേഹം നോൽക്കുമായിരുന്നു. അബു ഇസ്ഹാഖും ഇമാം അഹമ്മദും ഒക്കെ ഇതുപോലുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ നോമ്പ് നോൽക്കുമായിരുന്നു. ഒമ്പതിന്റെ അന്നും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. ജൂതന്മാരുടെ പ്രവർത്തനത്തിന് ഒരു എതിരാകുന്ന രൂപത്തിൽ ഒമ്പതിന് കൂടി നോമ്പെടുക്കാൻ റസൂലുള്ളാഹി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ പത്തിന്റെ അന്ന് മാത്രം ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ അതൊരു കറാഹത്തുള്ള പരിപാടിയൊന്നുമല്ല, അതിന്റെ കൂലി കിട്ടുന്നതാണ്. ഒമ്പതിന് കൂടി നോമ്പെടുത്താൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ ആശൂറായിന്റെ ദിനത്തെ ജൂതന്മാരും ഷിയാക്കളും രണ്ട് രൂപത്തിലാണ് വികൃതമാക്കിയത്. ജൂതന്മാർ ആശൂറായ ദിനത്തെ ഒരു ആഘോഷ ദിനമായി, സന്തോഷ പ്രകടന ദിനമായി കൊണ്ടാടി, അതിനുള്ള പരിപാടികളാണ് അവർ ചെയ്തത്. ഷിയാക്കളാകട്ടെ അതിനെ ഒരു ദുഃഖ ദിനമാക്കി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദായതുകൊണ്ട് അതിനുള്ള ഒരു ദുഃഖ പ്രകടനമായി ശരീരത്തിന് മുറിവേൽപ്പിച്ചും ശരീരത്തെ വേദനിപ്പിച്ചും മുഹറം പത്തിനെ ഇന്നും ഷിയാക്കൾ കൊണ്ടു നടക്കുകയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട് ഇത് രണ്ടിനും ഇടക്കാണ്. അതായത് സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ഭക്ഷണമുണ്ടാക്കലും വസ്ത്രം ധരിക്കലും അതുപോലുള്ള ആഘോഷ പരിപാടികളൊന്നുമില്ല. എന്നാൽ ദുഃഖത്തിന്റെ ഭാഗമായി ശരീരം വേദനിപ്പിക്കലോ അത്തരം പരിപാടികളോ ഇല്ല. പിന്നെയോ നമ്മൾ അനുസ്മരിക്കുന്ന മൂസാ നബി അലൈഹിസലാം ആ ദിവസത്തെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ സ്വീകരിക്കുക. മൂസാ നബി അലൈഹിസലാം നോമ്പെടുത്തു, തുടർന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോമ്പെടുത്തു. ഒരു നന്ദി പ്രകടനം എന്ന നിലക്ക്, ഒരു കൂറ് പുലർത്തുക എന്ന നിലക്ക് നമ്മളും ആശൂറായിന് മഹത്തായ അനുഗ്രഹത്തിന് നന്ദിയായി നോമ്പ് നോൽക്കുകയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം.
അതാണ് സഹാബാക്കളുടെ മാർഗം, താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും മാർഗം, മദ്ഹബിന്റെ ഇമാമുകളുടെ മാർഗം. എല്ലാവരും നോമ്പെടുക്കുകയാണ് ചെയ്തത്. മൂസാ നബി അലൈഹിസ്സലാമിനെ ഓർമ്മിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് അല്ലാഹു നൽകിയ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറയപ്പെട്ട പ്രവാചകൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേര് കൂടുതൽ പറയേണ്ടി വരുന്നത്. ഒരു ഭാഗത്ത് അതിക്രൂരനായ ഫറോവയും മറുഭാഗത്ത് യാതൊരുവിധ അനുസരണയില്ലാത്ത തന്റെ അണികളും. ശിഷ്യന്മാരെങ്ങനെയാ, ഒന്ന് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെയുള്ള കുറെ അണികളും മറുഭാഗത്ത് കൊടിയ ശത്രുവും. ഇതിന്റെ നടുവിലായിരുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധന പ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ വളരെയേറെ പ്രയാസപ്പെടുത്തി മൂസാ നബിയെ. നമ്മൾ ദിനങ്ങളിൽ അതെല്ലാം ഓർമ്മിക്കുകയാണ്. അതായത് അള്ളാഹു എന്ത് പറഞ്ഞോ, റസൂൽ എന്ത് പറഞ്ഞോ, അത് മുഴുവനും മനസ്സാ വാചാ കർമ്മണ സ്വീകരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യതയെങ്കിൽ. മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് മുഅ്ജിസത്തുകൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അള്ളാഹുവിങ്കിൽ നിന്ന് തൗറാത്ത് വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തിട്ടൊക്കെ അവർക്ക് പറയാനുള്ളത് ധിക്കാരത്തിന്റെ സ്വരമായിരുന്നു. ഖുർആൻ പറയുന്നു ഫഖാലു, അവര് പറഞ്ഞു അരിനല്ലാഹ ജഹറത്തൻ, ഞങ്ങൾക്ക് പരസ്യമായിട്ട് പടച്ചോനെ കാണണം, അള്ളാഹനെ ആരാധിക്കണം, എന്നാ അള്ളാഹനെ ഞങ്ങൾ കാണിച്ച. ഇതായിരുന്നു ജൂതന്മാർ ബനൂ ഇസ്രായേൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ കാണാത്തതിന്റെ പേരിലാണ് പ്രത്യക്ഷത്തിൽ കാണുന്ന പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവര് ആരാധിച്ചത്. ആ പശുക്കുട്ടി വെറും ഒരു സാങ്കല്പിക കഥയൊന്നുമായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹു തആല പറഞ്ഞത് ആ കാളക്കുട്ടിയോടുള്ള ഭക്തിയും സ്നേഹവും അവരുടെ മനസ്സ് ലയിച്ചു ചേർന്നിരുന്നു. അങ്ങനെ വലിയ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടിയായിരുന്നു അവർ ആ കാളക്കുട്ടിയെ ആരാധിച്ചിരുന്നത് എന്ന് ഖുർആൻ. ഇന്നൊരുപാട് കാളക്കുട്ടികളുണ്ട്. അള്ളാഹുവിന് പകരം സ്നേഹിക്കാനും ആദരിക്കാനും ആരാധിക്കാനും മുസ്ലിം ഉമ്മത്തിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് കാളക്കുട്ടികളുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ തിരുത്താൻ തയ്യാറായപ്പോൾ തൗബ സ്വീകരിച്ചു. അള്ളാഹു തന്നെ പറഞ്ഞു സുമാ ഫൗനാങ്കും, പിന്നെയും ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു. മിമ്പാദി ദാലിക ലഅല്ലക്കും തസ്കുറൂൻ, അങ്ങനെ അവർ നിങ്ങൾ നല്ലവരായി നന്ദിയുള്ളവരായി മടങ്ങാൻ വേണ്ടി പശുക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷവും അവർ തൗഹീദിലേക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ അള്ളാഹു തആല അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. ഇത്തരം മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവങ്ങളെല്ലാം അളവിറക്കിക്കൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഇതാ ആഷൂറാ നമുക്ക് സമാഗതമാകാൻ പോകുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ആനുകൂല്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ അല്ലദീ മലി വലക്കും വാസ്തഗ്ഫീഹി അന്നീ വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله الفائزين برضا الله أوصيكم عباد الله وإياي بتقوى الله. ഇസ്രായേലർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കിനെ അറബിയിലാക്കിയാൽ അതിൻ്റെ അർത്ഥം അബ്ദുള്ള എന്നാണ്. ഇസർ എന്ന് പറഞ്ഞാൽ അബുദ് എന്നും അവരുടെ ഭാഷയിൽ, ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുമാണ്. ഇസ്രായേൽ എന്നതിൻ്റെ അറബി ഭാഷാന്തരം അബ്ദുള്ള എന്നാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് എന്നും വിളിക്കും, അദ്ദേഹത്തെ ഇസ്രായേൽ എന്നും വിളിക്കും. യാക്കൂബ് നബി ഇസ്ഹാഖ് നബിയുടെ മകനാണ്. ഇസ്ഹാഖ് നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മോനാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരക്കുട്ടിയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വിളിപ്പേരോ
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കുറിക്കുന്ന പേരോ ആണ് ഇസ്രായേൽ എന്ന പേര്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ആ ചരിത്രത്തിലേക്കൊക്കെ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ആ 12 മക്കളിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ ഒരാളാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം അടിമച്ചന്തയിലൂടെ ഈജിപ്തിലെത്തിയ കഥ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അടിമച്ചന്തയിലൂടെ ഈജിപ്തിലെത്തിയിട്ട് അവിടുത്തെ ഭരണാധികാരിയായി മാറി യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. എന്നിട്ട് തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും അല്ലാഹു തആല തന്റെ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു, ഈജിപ്തിലെത്തിച്ചു. എന്ന് കാണാം വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിലെ 100-ാമത്തെ ആയത്തിൽ. മാതാപിതാക്കളും തന്റെ സഹോദരങ്ങളെല്ലാം വന്നു. അങ്ങനെ ആ പരമ്പരയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേല്യരെന്ന് പറയുന്നത്. ഈജിപ്തിൽ 1000 കൊല്ലം ഭരണം നടത്തിയിട്ടുണ്ട് ആ പരമ്പര. ശേഷമാണ് ഈജിപ്തിൽ കിബുത്തി കബീലക്കാർ ശക്തി പ്രാപിക്കുകയും അങ്ങനെ ആ കോപ്റ്റിക് വിഭാഗം ശക്തി പ്രാപിച്ച് വളർന്നു വന്നിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഇസ്രായേല്യരെ മുഴുവനും അടിമകളാക്കി വച്ച് തരം താഴ്ത്തി പീഡിപ്പിച്ച് ഭരണം നടത്തിയത്. ഇസ്രായേല്യര് ഇനി ഒരിക്കലും ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിലുള്ള ആൺകുട്ടികളെ മുഴുവനും കിബിത്തികൾ കൊന്നുകളഞ്ഞത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺകുട്ടികളെ അവര് ക്രൂരമായി കൊന്നു തള്ളി. റബഹ എന്ന് പറഞ്ഞാൽ തന്നെ അറുത്തുന്ന റബഹ എന്ന് കുറച്ചുകൂടി കട്ടികൂട്ടിയിട്ട് അള്ള പറഞ്ഞത് 6 കൊലയാണ് ചെറിയ കുട്ടികളെ അവര് കൊന്നുകളഞ്ഞത്. അങ്ങനെ ഫറോവ വർഗീകരിച്ച് ഭിന്നിപ്പിച്ച് ഭരിച്ച് വളരെ വ്യക്തമായി ഖുർആൻ ഇതൊക്കെ പറഞ്ഞു തരുന്നു. ഇന്ന ഫിർഔന അലാഫില്ലർ, ഫറോവ ഭൂമിയിൽ വലിയ ഉന്നതനായി ചമഞ്ഞു. വജഅല അഹ്ലഹ ശിയാൻ, ആളുകളെയൊക്കെ വിവിധ പാർട്ടികളാക്കി കളഞ്ഞു. യസ്തളീഫു തായിഫത്തൻ മിൻഹും, അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ താഴ്ന്ന വർഗമാക്കിയിട്ട് യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ കുട്ടികളെ ആൺകുട്ടികളെയൊക്കെ അവൻ 6 കൊല ചെയ്ത് കളഞ്ഞു എന്ന് സൂറ ഖസസിലും അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. ആ ഇസ്രായേല്യരുടെ വിമോചനത്തിന് അവരുടെ കൂട്ടത്തിൽ നിന്ന് 2 പ്രവാചകന്മാരെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. അതാണ് മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും. അങ്ങനെ ഈജിപ്തിൽ നിന്ന് തങ്ങളുടെ ജനതയെ മോചിപ്പിച്ച് ഒരു ഹിജ്റ പോയി. അവർ ഫലസ്തീനിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ നടന്നതാണ് ചെങ്കടൽ കടന്നുകൊണ്ടുള്ള ഹിജ്റ. അത് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ആഷൂറ ദിനം. ഒരു മുഹറം 10-നായിരുന്നു അവരുടെ ഹിജ്റ. അവരുടെ ഉദ്ദേശിച്ചു പോയ ഫലസ്തീനിന്റെ മോചനത്തിനായി ഇന്നും അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പോരാട്ടം നടത്തേണ്ടി വരികയാണ്. BC 3-ാം നൂറ്റാണ്ടിൽ ഫിർഔനാണ് ആൺകുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയതെങ്കിൽ ഇന്ന് ക്രൂരമായി നെതന്യാഹു കുട്ടികളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഫറോവയാണ് അദ്ദേഹം. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവർ വളരെ ബലഹീനരാണെങ്കിലും ദുർബലരാണെങ്കിലും അന്നത്തെ ഫിർഔനിന്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു, ഖാലു ലന്നുസ്ഖിറക അലാ മാ ജാഅനാ മിനൽ ബയ്യനാതി വല്ലദീ ഫതറനാ, ഞങ്ങളെ സൃഷ്ടിച്ചവനായ ഒരു റബ്ബുണ്ട്, ആ റബ്ബിനേക്കാൾ ഞങ്ങൾക്ക് വന്നു കിട്ടിയ ദൃഷ്ടാന്തങ്ങളെക്കാൾ ഒരു കാരണവശാലും നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകുകയില്ല. ഞങ്ങൾക്ക് വലുത് പരിശുദ്ധ ദീനാണ്, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവാണ്. അതുകൊണ്ട് ഫഖുലി മാ അൻത ഖാൽ, നിനക്കെന്ത് വേണമെങ്കിലും വിധിക്കാം, നിനക്കെന്തും ചെയ്യാം. ഇന്നമാ തഖ്ളി ഹാദിഹിൽ ഹയാത്ത ദുനിയാ, നീ വിധിക്കുക, നീ ചെയ്യുക, ഈ ദുനിയാവിൽ മാത്രമാണ്, ഞങ്ങൾ നിന്നെ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞ ഒരു ദുർബലരായ ഭരണീയർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്.
ഈദുൽഹിജ്ജ 10-ന് ആശൂറ ദിനത്തിൽ പലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവരുടെ വിമോചനത്തിന് വേണ്ടി അള്ളാഹുവേ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. കുഞ്ഞുങ്ങൾ കൊന്നു തള്ളപ്പെടുകയാണ്, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയാണ്. റഹ്മാനായ റബ്ബേ, ഈ മുഹറം 10-ന് പ്രത്യേക പരിഗണന അവർക്ക് നൽകണേ റഹ്മാനെ, അവർക്ക് നൽകണേ റഹ്മാനെ. സന്തോഷകരമായ വാർത്തകൾ നൽകണേ റഹ്മാനെ. അവരുടെ പീഡനങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ പാപികളാണ്, ദുർബലരാണ്. അള്ളാഹുവേ ഞങ്ങളുടെ ചെറിയ അമലുകളെല്ലാം സ്വീകരിച്ച് ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗക്കാരിൽ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. കടങ്ങൾ വിട്ടിത്തരണേ റഹ്മാനെ. രോഗികളുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.